work unless you do എന്നൊരു പറച്ചിലുണ്ട് സ്വപ്നങ്ങൾ കാണാനുള്ളത് മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനുള്ളതാണ് നല്ല നാളേക്കായി അങ്ങനെ ഒരുപാട് പേരെ പ്രജോദിപ്പിക്കുന്ന നാളെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന കുറേ നല്ല വാർത്തകളുമായി നല്ല വാർത്തയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു നാട് മുഴുവൻ ഒന്നിച്ചൊരു സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകാതെ എവിടെ പോകാൻ തൃശൂർ ജില്ലയിലെ കൊരട്ടി ഒരു ബാസ്കറ്റ്ബോൾ ഗ്രാമമായി അറിയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് പേർ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ആ നാട്ടിലെ കായിക പ്രേമികളും കായിക അധ്യാപകരും മുഴുവൻ ഒന്നായി പ്രയത്നിക്കുന്നു കൊരട്ടിയെ ബാസ്കറ്റ്ബോൾ ചരിത്രത്തിൽ എന്നെന്നും ഇതുപോലെ രേഖപ്പെടുത്താൻ കായിക രംഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് ചരിത്രമോ പിന്തുടർച്ചയോ അവകാശപ്പെടാനില്ലാത്ത ഒരു നാട് എന്നാൽ ഇന്ന് ആ നാട് അറിയപ്പെടുന്നത് ബാസ്കറ്റ്ബോളിന്റെ ഈറ്റില്ലമായാണ് ഈ നാട് എങ്ങനെയാണ് ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടായി മാറിയതെന്ന ചോദ്യം എത്രയോ കാലമായി കൊരട്ടിക്കാർ നേരിട്ടതാണ് കാരണം അത്രയധികം കളിക്കാരെ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട് കൊരട്ടി അതിൽ എത്രയോ പേർ അന്താരാഷ്ട്ര തലത്തിലടക്കം ശ്രദ്ധേയരായവർ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് കൊരട്ടിയിലെ മധുര കോർട്സിന്റെ പ്രഭാവകാലത്ത് വോളിബോളിനോടായിരുന്നു ഇവരുടെ പ്രണയം പിന്നീടാണ് ബാസ്കറ്റ്ബോളിലേക്ക് ആ ഇഷ്ടം ചേക്കേറിയത് സംസ്ഥാനത്ത് ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾക്ക് പ്രചാരമില്ലാതിരുന്ന കാലത്താണ് കൊരട്ടിയിൽ ഒരു പറ്റം കായിക താരങ്ങൾ ചേർന്ന് ബാസ്കറ്റ്ബോൾ പരിശീലനത്തിന് കളമൊരുക്കിയത് മുൻ ഇന്ത്യൻ താരം അന്നമ്മ ടൈറ്റസ് കേരളവർമ്മ കോളേജിലെ മുൻ ക്യാപ്റ്റൻ പി ജെ വർഗീസ് ദേശീയ കായിക താരം പി കെ അബ്ദുൽ ഖാദർ അങ്ങനെ ഒട്ടേറെ പേർ ഒന്നിച്ചു നിന്നു സിമി ജോസ് കവലക്കാട്ടാണ് കൊരട്ടിയിൽ നിന്നുള്ള ആദ്യ ദേശീയ താരം തുടർന്ന് ദമ്പതികളായ യുഡ്രിക് പെരേരയും സ്റ്റെഫീനിക്സിനും എത്തി സ്റ്റെഫീനിക്സൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്ഥാനം വരെ അലങ്കരിച്ച കൊരട്ടിയുടെ സ്വന്തം താരമായി യുഡ്രിക് പെരേര നിലവിൽ സംസ്ഥാന ടീമിന്റെ ക്യാപ്റ്റനാണ് വിമ്മി വർക്കി ഗോകുൽ ബാബു ജിനീഷ് ബെന്നി ഗ്രിമ മെർലിൻ എന്നിവരും ഇന്ത്യൻ ടീം അംഗങ്ങളായ കൊരട്ടിയുടെ താരങ്ങളാണ് സംസ്ഥാന പോലീസ് ബാസ്കറ്റ്ബോൾ ടീമിനെ നയിക്കുന്നത് കൊരട്ടിക്കാരനായ ഷാൻ ഷൗക്കത്ത് അലിയാണ് ഷിജി കുര്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ ദേശീയ താരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒത്തിരിയധികം അന്തർദേശീയ താരങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ടായിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത് സ്റ്റെഫീനിക്സൺ അതുപോലെ തന്നെ സിമി കവലക്കാട്ട് പിന്നെ വിമ്മി വർക്കി നിമ്മി ജോർജ് പിന്നെ ഗ്രിമ പെലയിലെ ഏറ്റവും അവസാനം കളിച്ച ഗ്രിമ മെർലിൻ വർഗീസ് അതുപോലെയുള്ള താരങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത് ഇന്ന് കൊരട്ടിയെ ഒരു ബാസ്കറ്റ്ബോൾ ഗ്രാമമാക്കുന്നതിനൊപ്പം കായികക്ഷമതയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക കൂടിയാണ് ഇന്നാട്ടിലെ ബാസ്കറ്റ്ബോൾ പ്രേമികളുടെയും കായികാധ്യാപകരുടെയും ലക്ഷ്യം 86-ലാണ് ഇവിടെ ആദ്യമായിട്ട് ബാസ്കറ്റ്ബോൾ കളി അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ ആരംഭിക്കുന്നത് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാസ്കറ്റ്ബോളിൽ ബിരുദമെടുത്ത് ഇവിടെ വരുമ്പോൾ കൊരട്ടിയിലെ കുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും ഒരു നല്ല ബാസ്കറ്റ്ബോൾ ടീം കൊരട്ടിയിലെ സ്കൂളുകളിൽ ഉണ്ടാക്കുന്നതിനുമായിട്ട് കൊരട്ടിയിലെ രണ്ട് വിദ്യാലയങ്ങളിലായിട്ട് ബാസ്കറ്റ്ബോളിൻ്റെ പരിശീലനം ആരംഭിക്കുകയായിരുന്നു ആ പ്രാരംഭകാലങ്ങളിൽ വളരെ മഡ്കോട്ടിലെ ആണ് നമ്മളിവിടെ മത്സരങ്ങളും അതുപോലെ തന്നെ കളികളുടെ പരിശീലനമെല്ലാം ഉണ്ടായിരുന്നത് പിന്നീട് കൊരട്ടിയിലെ രണ്ട് സ്കൂളുകളിലുമായിട്ട് നമ്മൾ രണ്ട് കോർട്ടുകൾ വീതം കോൺക്രീറ്റ് ചെയ്യുകയും ഒത്തിരി ടൂർണമെൻറ്റുകളും അതുപോലെ തന്നെ എല്ലാ വർഷവും ഒത്തിരി കായിക താരങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ കൊരട്ടിയുടെ ബാസ്കറ്റ്ബോളിൻ്റെ ചരിത്രത്തിന് പുറകോട്ട് നമ്മൾ തിരിയുമ്പോൾ ഒത്തിരി ദേശീയ താരങ്ങളെയും അന്തർദേശീയ താരങ്ങളെയും എല്ലാം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കൊരട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ബാസ്കറ്റ്ബോളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന പരിശീലകനായ പോൾ ജെയിംസിന്റെ മേൽനോട്ടത്തിൽ എം എ എം സ്കൂളും പുതുതലമുറയിലെ ശ്രദ്ധേയനായ വിന്നി ബെസ്റ്റിന്റെ ശിക്ഷണത്തിൽ
LF സ്കൂളും കൊരട്ടിയുടെ കൗമാരങ്ങൾക്ക് ഉയർന്നു പൊന്തുന്ന പന്തിനെ ബാസ്കറ്റിലെത്തിക്കുവാനുള്ള തന്ത്രങ്ങളും മനക്കരുത്തും പകർന്നു നൽകുന്നു. ഇതിനോടകം നിരവധി ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പുകൾക്ക് വേദിയായ കൊരട്ടിയുടെ മണ്ണിൽ നിന്നും രണ്ട് വിദ്യാലയങ്ങളിലായി 200 വിദ്യാർത്ഥികളാണ് ബാസ്കറ്റ്ബോളിൽ ഇപ്പോൾ പരിശീലനം നേടുന്നത്. അമേരിക്ക കേന്ദ്രമാക്കിയുള്ള ബാസ്കറ്റ്ബോൾ ക്ലബുകളിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളെ കണ്ടെത്തി പരിശീലനം നൽകാനായി NBA തയ്യാറാക്കിയ വിദ്യാലയങ്ങളുടെ പട്ടികയിൽ കൊരട്ടിയിലെ ഈ രണ്ട് വിദ്യാലയങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊരട്ടിയുടെ കിരീടത്തിലെ തിളക്കം കൂട്ടുന്നു. തിരുവനന്തപുരം ടെക്നോപാർക്കിലെ ഒരു കൂട്ടം ടെക്കികൾ, അങ്ങനെയാണല്ലോ നമ്മൾ അവരെ വിളിക്കാറുള്ളത്, അവർ മറ്റൊരു വലിയ സ്വപ്നത്തിനു പിന്നാലെയാണ്. നാടും നഗരവും ഭേദമില്ലാതെ എല്ലാവരിലേക്കും വായന എത്തിക്കുകയാണ് ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം. ബുക്കത്തോൺ എന്ന് പേരിട്ടിട്ടുള്ള ഈ പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിലെ പുസ്തകശാലകളിലും സർക്കാർ വിദ്യാലയങ്ങളിലും 3 കൊണ്ട് 500,000 പുസ്തകങ്ങൾ എത്തിക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. വായിച്ചു വളർന്നാൽ വിളയുമെന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. വായിക്കാതെ ആരും വളഞ്ഞു പോകരുതെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വിദ്യാലയങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ തുടങ്ങാനുള്ള പദ്ധതിയുമായി ടെക്നോപാർക്ക് ജീവനക്കാർ രംഗത്തെത്തുന്നത്. ബുക്കത്തോൺ എന്ന പദ്ധതിയിലൂടെ 3 കൊണ്ട് 500,000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 500,000 പുസ്തകങ്ങൾ. ഇത് സംസ്ഥാനത്തെ 120 ഗ്രന്ഥശാലകൾക്ക് നൽകും. സഹായങ്ങൾ കാര്യമായി ലഭിക്കാത്ത സർക്കാർ സ്കൂളുകളെയാണ് ബുക്കത്തോൺ പദ്ധതി പരിഗണിക്കുന്നത്. ഗ്രാമീണ മേഖലയെ കൂടാതെ അനാഥാലയങ്ങളിലും ഗ്രന്ഥശാലകൾ സ്ഥാപിക്കും. പുസ്തകങ്ങൾ മാത്രമല്ല, അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഇരുമ്പ് റാക്ക് അടക്കമുള്ള ഉപകരണങ്ങളും ഇവർ നൽകും. എൻ്റെ ഏരിയയിൽ ഒരു ലൈബ്രറിയുടെ ഒരു കുറവ് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള ഒരു 2-3 സുഹൃത്തുക്കൾ ചേർന്നിട്ട് നമുക്കൊരു ലൈബ്രറി തുടങ്ങാമെന്നായിരുന്നു ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. സോ അവിടത്തേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബുക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ ട്രൈ ചെയ്ത ടൈമിലാണ് തേജസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അതിൻ്റെ കോഫൗണ്ടറായിട്ടുള്ള ബ്രിജേഷ് എന്ന് പറയുന്ന പുള്ളിയെ ഞാൻ മീറ്റ് ചെയ്യുന്നതും പുള്ളി വഴി കുറച്ച് ബുക്സുകൾ എനിക്ക് കിട്ടുകയും ചെയ്തു. സോ അതുവഴി ഞങ്ങളൊരു എറൗണ്ട് ഒരു 700+ ബുക്സുകൾ ഞങ്ങൾ കളക്ട് ചെയ്തു. അത് തെന്മല ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇപ്പം ലൈബ്രറി ഞങ്ങൾ ചെറിയ പോലെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സോ അതിനുശേഷം ബ്രിജേഷുമായിട്ട് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ബ്രിജേഷാണ് ഇങ്ങനൊരു ആശയം നമുക്കുണ്ട്, നമുക്ക് ഇങ്ങനെ ഇത് ചെയ്താലോ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. സോ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ബെറ്റർ ആയിരിക്കും, കുറേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും, പിന്നെ കുറേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, മേ ബി ഫോർ എക്സാമ്പിൾ ഇപ്പം പേരൻസ്, സോ അവർക്കും ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഐഡിയ എക്സ്പാൻഡ് ചെയ്തത്. കോട്ടൂർ, തെന്മല, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ 4 ഗ്രന്ഥശാലകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ടെക്നോപാർക്ക് ജീവനക്കാരുടെ സംഘടനകളായ തേജസ്, ഹാൻഡ്സ് ഫൗണ്ടേഷൻ എന്നിവ ചേർന്നാണ് പുസ്തക ശേഖരണം നടത്തുന്നത്. ടെക്നോപാർക്ക് ജീവനക്കാരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ പുസ്തകങ്ങൾ ശേഖരിക്കുന്നത്. ഹൈസ്കൂൾസിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഫണ്ട് ലഭിക്കാറുണ്ട്. നമ്മൾ ലഭിക്കാത്ത സ്കൂൾസ് ഉണ്ട് നമുക്ക് ആക്ച്വലി. അവിടെ നമുക്കൊരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യണം. റൂറൽ ഏരിയാസിലുള്ള സ്കൂൾസ് ഉണ്ട്, നമുക്ക് ആദിവാസി മേഖലയിലെ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു സ്കൂൾ നമ്മൾ ചെയ്തു, ഒരു പൂത്തോട് കോട്ടൂർ എന്നുള്ളൊരു ആദിവാസി സ്കൂൾ നമ്മൾ ചെയ്തു. ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് വായനശീലം വളർത്തിയെടുക്കാൻ പറ്റും, ആൾക്കൂട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും, ആ സ്കൂൾ കുറച്ച് ഡെവലപ്പ് ആക്കാൻ പറ്റും. ഇങ്ങനെ പല പല ആശയങ്ങളുണ്ട് ഇതിനകത്ത്, പല പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അത് കൂടാതെ ഓർഫനേജസ്, ഈ പാവപ്പെട്ട കുട്ടികൾ താമസിക്കുന്ന കോൺവെന്റ്, അവിടെയൊക്കെ ഇടാം. പഴയതും പുതിയതുമായ പുസ്തകങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 60,000+ വരുന്ന ടെക്നോപാർക്ക് ജീവനക്കാരിൽ നിന്ന് തന്നെ ഇപ്പോൾ മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിക്കുന്നത്. February 1 പുസ്തക ശേഖരണം തുടങ്ങിയത്. 50,000 ബുക്സ് ആണ് നമുക്ക് ഫേസ് 1. നമ്മൾ അൾട്ടിമേറ്റ് എയിം 5 lakhs ആണ്. അപ്പം ഫേസ് 1 50,000 വിത്തിൻ ടെക്നോപാർക്കിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മളിപ്പോൾ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത് February 1. അപ്പോൾ കിട്ടുന്ന ബുക്സ് എന്ത് ബുക്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, സ്കൂൾ ടെക്സ്റ്റ്, കോളേജ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ മാഗസീൻസ് ആവാം, എന്ത് മാഗസീൻ ആയാലും കുഴപ്പമില്ല, നമ്മൾ ശേഖരിക്കുന്നുണ്ട് സ്റ്റോറി ബുക്സ്. ഇനി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് ഈ കിട്ടുന്ന ബുക്സ് അതുപോലെ നമുക്ക് സ്ഥലത്ത് കൊടുക്കാൻ പറ്റും, ലൈബ്രറിയിൽ കൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബുക്സ് നമ്മൾ സോർട്ട് ചെയ്യും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി നമ്മൾ കുറേ സ്കൂൾസിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 4 ലൈബ്രറി സെറ്റപ്പ് ചെയ്തു, 2 സ്കൂൾസ് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഫേസ് 1 ഭാഗമായിട്ട് അടുത്ത 4 സ്കൂളും കൂടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 സ്കൂൾസും അതുപോലെ തന്നെ H2 എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഈ വലിയ ദൗത്യത്തിലൂടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ പുറം ലോകം കാണാതെ ജീവിക്കുന്നവരാണ് ടെക്കികൾ എന്ന ചീത്തപ്പേരു കൂടി മാറ്റുകയാണ് ഇവർ. നമ്മുടെ നാടിന്റെ പ്രൗഢമായ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ നമുക്ക് ചുറ്റും പലയിടത്തും കാണാം. പക്ഷേ അവയൊന്നും ശ്രദ്ധിക്കാതെ കടന്നു പോവുകയാണ് നമ്മുടെ പതിവ്. എന്നാൽ കൊല്ലം താമരക്കുടി ശിവവിലാസം സ്കൂളിലെ കുട്ടികൾ ഇതിനൊരു അപവാദമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന കളിത്തട്ടുകളുടെയും ചുമട് താങ്ങികളുടെയും സംരക്ഷണത്തിന് രംഗത്തെത്തുകയാണ് ഈ കുട്ടികൾ. കലയും സംസ്കാരവും നാടിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കളിത്തട്ടുകൾ. നാടിന്റെ പാരമ്പര്യത്തിൽ അതിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയാണ് കൊല്ലം താമരക്കുടിയിലെ ഒരു കൂട്ടം കുട്ടികൾ. കവലകളിലും ക്ഷേത്രത്തിനോടനുബന്ധിച്ചുമായിരുന്നു തടിയുടെ കാതൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കളിത്തട്ടുകളേറെയും. കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയ കളിത്തട്ടുകളെ സംരക്ഷിക്കുകയെന്ന വലിയ ദൗത്യം ഏറ്റെടുത്തത് താമരക്കുടി ശിവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ്. ക്ഷേത്രത്തിന്റെ മച്ചുകൾക്ക് സമാനമായി പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കളിത്തട്ടുകളെ അതേ രീതിയിൽ പുനർനിർമ്മിക്കുക എന്നത് ഇന്ന് ഏറെ ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് നിലവിലുള്ളവയെ സംരക്ഷിക്കാനാണ് സ്കൂളിന്റെ പദ്ധതി. യഥാർത്ഥത്തിൽ ഇതിന്റെ സംരക്ഷണം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്ന കളത്തട്ടുകളുടെ നിർമ്മാണ രീതിയെല്ലാം ഏകദേശം ഒരേപോലെയാണ്. ഇതേപോലത്തെ കളത്തട്ടുകൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കാണും, പക്ഷേ ഇത്രയും കൂടുതൽ വളരെ അപൂർവമാണ്. പാതയോരങ്ങളിലുള്ള കളത്തട്ടുകൾക്ക് ഉടമസ്ഥാവകാശം ഇല്ല, അത് ശ്രദ്ധിക്കാൻ ആരുമില്ല. അങ്ങനെ ഇത് ഒരു നാശത്തിൻ്റെ പാതയിലെത്തിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം തന്നെ തിരഞ്ഞെടുത്തത്. പണ്ടുകാലത്ത് ചുമടെടുക്കുന്നവർക്ക് വിശ്രമിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന ചുമട് താങ്ങിയും ഇവർ വൃത്തിയാക്കി സംരക്ഷിക്കുന്നു. കാലപ്പഴക്കം കൊണ്ടുവന്ന പാടുകളെ പേപ്പർ ഉപയോഗിച്ച് ഉപരിതലം വൃത്തിയാക്കി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ചിലവ് ഏറെ വരുന്നതിനാൽ സാമൂഹ്യ സംഘടനകളോ സുമനസുകളോ ആണ് ഇതിനാവശ്യമായ പണം നൽകി വരുന്നത്. ഇത് കുളക്കട പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കളത്തിലുള്ള ഒരു പഞ്ചായത്ത്, കുളക്കട പഞ്ചായത്ത്. പലതും കാലഘട്ടപ്പെട്ടു പോയി. അതിന് അവരുടെ ഒരു കൈത്താങ്ങ് തീർച്ച കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല ഈ ഭാവിയിൽ ഇത് ഈ പുതിയനങ്ങൾ വളരെയധികം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വഴിയാത്രക്കാരായാലും ആരെല്ലാവരും വിശ്രമിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് ഐ കളത്തിട്ട് എല്ലാ ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ആവേശത്തോടെ ജോലികൾ ഏറ്റെടുത്തപ്പോൾ കളിത്തട്ട് സംരക്ഷണം എന്ന ബാലികേറാമല എളുപ്പത്തിൽ കീഴടക്കി. മുതിർന്നവരാണെങ്കിൽ പലർക്കും ഇതിൻ്റെ പണികൾ അറിയത്തില്ല. അറിയാവുന്നവരാണെങ്കിൽ ഒരുപാട് പണം അതിന് ചിലവഴിക്കേണ്ടി വരും. ഇപ്പം ഞങ്ങൾ സേവനമായിട്ട് എയിം ചെയ്ത് ഒരുപാട് പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഞങ്ങൾക്ക് തുച്ഛമായ സമയം കിട്ടുന്നുള്ളൂ. ആ സമയത്തുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഒരു ബോധമുണ്ടായി. ഇത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇതിനെ പിന്താങ്ങാൻ വേണ്ടി കുറേ ആൾക്കാർ ഞങ്ങൾക്ക് സഹായമായിട്ട് വന്നു. ഇത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്യം നിന്ന് പോകുന്നില്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തു. കളിത്തട്ടുകളെ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നാൽ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഒരു കാലഘട്ടത്തിലെ കലയുടെയും സംസ്കാരത്തിന്റെയും അടയാളമായി നിലകൊള്ളുന്ന ഈ നിത്യസ്മാരകങ്ങളെ തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ കുരുന്നുകൾ. നല്ല വാർത്തയിൽ ഒരിടവേള. ഇരുട്ടുമൂടിയ ഭൂതകാലത്തിൽ നിന്ന് പ്രതീക്ഷയോടെ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡർ സമൂഹം. വ്യവസായ സംരംഭകത്വത്തിൽ പരിശീലനം നേടുകയാണ് അവർ. അതിനു പിന്നിൽ ആലുവ അല്ലമീൻ കോളേജും ദ്വയ എന്ന അവരുടെ കൂട്ടായ്മയുമാണ്. കയ്യൊപ്പു ചാർത്തി കടന്നുവരുന്നുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലേക്കും ഇവർ. കൊച്ചി മെട്രോ ആയാലും സിനിമയായാലും നിയമ സംവിധാനമായാലും അവഗണനയ്ക്കും മാറ്റി നിർത്തലുകൾക്കുമൊക്കെ അപ്പുറത്തും സ്വന്തം ഇടം തേടിപ്പിടിക്കുന്നവരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ. ഇനി സ്വയം തൊഴിലാണ്, സംരംഭകരാകുകയാണ് ലക്ഷ്യം. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സംരംഭകയെന്ന ഖ്യാതി സ്വന്തമാക്കിയ കാസർഗോഡ് സ്വദേശി തൃപ്തി ഷെട്ടിക്ക് പിന്നാലെ കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നുവരാൻ ഒരുങ്ങുകയാണ്.
സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം കണ്ടെത്തുന്നതിനോടൊപ്പം സാമൂഹ്യ മുന്നേറ്റം നടത്തുക കൂടിയാണ് ഇവരുടെ ലക്ഷ്യം. ഈ സ്ഥിരതയുള്ള ഒരു ജീവിത രീതി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത കൊണ്ടുവരാനും ഒക്കെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പലരും അവരവരുടെ മേഖലകളിൽ തന്നെ സ്ഥിരത ഉറപ്പാക്കിയ പലരും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് ഈ ഒരു ഗ്രൂപ്പിലെ മൊത്തം ആൾക്കാരെയും അത്തരത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വ്യവസായ മേഖലയിലും അവരുടെ സ്വന്തം ഒരു സ്വകാര്യ സ്ഥാപനം എന്നുള്ള രീതിയിലൊക്കെ തന്നെ പലർക്കും വ്യക്തിപരമായിട്ട് തന്നെ അവരെ ആ ഒരു എന്റർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ തന്നെ ഈ സെമിനാർ സാധിക്കുന്നുണ്ട്. അല്ലമീൻ കോളേജിലെ സെന്റർ ഓഫ് എക്സലൻസ് ഓൺടർപ്രണിയർഷിപ്പ് ഡെവലപ്മെന്റിന്റെയും ട്രാൻസ്ജെൻഡേഴ്സ് ആർട്ട് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയായ ദ്വയയുടെയും ആഭിമുഖ്യത്തിലാണ് ഇവർക്കായി സംരംഭകത്വ പരിശീലനം നൽകിയത്. ഈ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഉടനെ എല്ലാവരും ബിസിനസ്സുകാരായി മാറണമെന്നില്ല. ഇതിൻ്റെ 20% പേരെങ്കിലും നല്ല ബിസിനസ്സുകാരാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ് ഷെഡ്യൂളിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ ഷെഡ്യൂളിൽ കഴിഞ്ഞാൽ, ഈ 2 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ പ്രോജക്റ്റ് വൈസ് ഇവർ തയ്യാറാക്കുന്ന പ്രൊജക്റ്റ് ബേസ് ട്രെയിനിങ് കൂടെ നമ്മൾ നൽകി സീഡ് ക്യാപിറ്റൽ അടക്കം സംഘടിപ്പിച്ച് നല്ല ബിസിനസ് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് തുടങ്ങാൻ തന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് മാറും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 30+ ട്രാൻസ്ജെൻഡേഴ്സ് തൊഴിൽ സാധ്യതകളെ കുറിച്ചറിയാനായി എത്തി. സംരംഭകരായി മാറി ജീവിത പുരോഗതി ലക്ഷ്യമിടുകയാണ് ഏവരും. ഞങ്ങളിപ്പോൾ 2-3 സ്റ്റാളുകൾ നടത്തി. കഫേ കുടുംബശ്രീയുമായിട്ടൊരു സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നടന്നു, കോഴിക്കോട് നടന്നു, തൃശ്ശൂർ ഇപ്പോൾ 2 സ്റ്റാൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ അതെങ്ങനെ കൊണ്ടുപോകണം, ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്നൊരു ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതിനൊരു സഹായമായിട്ട് വരികയാണ് അല്ലമീൻ ഇതും ഫെഡറൽ ബാങ്കും ഞങ്ങൾക്കൊരു അവസരം തരുന്നത്. തൊഴിൽപരമായ ഉന്നതിയിലൂടെ ജീവിത നിലവാരം ഉയർത്താനാകുമെന്നത് ഉറപ്പാണ്. അതിനായി സംരംഭകരായി സ്വന്തം കാലിൽ നിന്ന് ജീവിത വിജയം നേടി മുന്നേറാൻ ഒരുങ്ങുകയാണിവർ. നല്ല വാർത്തയിൽ ഒരിടവേള കൂടി. ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് വലിയ ആശ്വാസമാവുകയാണ് അവിടുത്തെ ഒരു മലയാളി കൂട്ടായ്മ. രോഗികൾക്ക് ആവശ്യമായ തരത്തിൽ അവർക്ക് കഴിക്കാനാകുന്ന വിധത്തിലുള്ള പൊടിയരിക്കഞ്ഞ് വിതരണം ചെയ്യുകയാണ് ഈ കൂട്ടായ്മ. ഈ ആശുപത്രിയിൽ നിന്ന് ഇനി മറ്റ് ആശുപത്രികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ ആലോചന. ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി കിട്ടുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമാണ്. പക്ഷേ അവരിൽ പലർക്കും ആ ഭക്ഷണം കഴിക്കാനാവണമെന്നില്ല, പ്രത്യേകിച്ച് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്കൊക്കെ. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ഭക്ഷണ വിതരണമുണ്ടെങ്കിലും എവിടെയും കഞ്ഞിയോ കഞ്ഞിവെള്ളമോ ലഭിക്കില്ല. ചില ആശുപത്രികളുടെ സമീപത്തൊന്നും കടകളുമില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പാലക്കാട് സ്വദേശിയായ കെ രാജീവ് സൗജന്യമായി കഞ്ഞി വിതരണം ചെയ്യാൻ തുടങ്ങിയത്. കേരളത്തിലെ പൊതുവെ എല്ലാ ഹോസ്പിറ്റലിനടുത്തും കഞ്ഞിക്കട സ്ഥിരമായിട്ടുണ്ടാവും. പക്ഷേ തമിഴ്നാട്ടിൽ അതില്ല. കുറച്ച് പൈസ ഉള്ള ആൾക്കാർ അടക്കം ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ആകുമ്പോഴേ ആ കഞ്ഞിക്ക് വേണ്ടി അവർ തിരഞ്ഞെടുക്കുമ്പോൾ ചില ജ്യൂസ് കടക്കാർ ചോറ് പൊരിച്ചുണ്ടായിട്ട് ഇവർ മിക്സിയിൽ അടിച്ചു കൊടുക്കും. ചില ആൾക്കാർ അവർ ബിസിനസ് മാത്രം നോക്കുള്ളൂ, ഇതിനു വേണ്ടി നിൽക്കില്ല. അപ്പോൾ അവർ ചില ആൾക്കാർ കഞ്ഞി കിട്ടുന്നതിനു പകരം പാലെടുത്ത് ഒഴിക്കുക ആ ട്യൂബ് കൂടെ. അപ്പോൾ പിന്നെ അത് അവർക്ക് ഒരുപാട് അതിൻ്റെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടെല്ലാം വരും. അപ്പോൾ നമ്മളിത് നേരിട്ട് കാണുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് തുടങ്ങി, ഇങ്ങനെ 1 കിലോ 2 കിലോ അങ്ങനെ വെച്ച് കൊടുക്കുന്നതും ആവശ്യക്കാർ കൂടിയപ്പോൾ ഞങ്ങൾ നേരെ ഗേറ്റിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കും. നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ കഞ്ഞി വെള്ളം ഇവിടെ കൊടുക്കുന്നത് എൻ്റെ അടുത്ത് തരാന്ന് വെച്ചാൽ അല്ലെങ്കിൽ CTMA ഏൽപ്പിക്കാന്ന് വെച്ചാൽ കൂടെ ഒരു ജീവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം. ആദ്യത്തെ 3 ദിവസം രാജീവ് സ്വന്തമായി കഞ്ഞി വിതരണം ചെയ്തു. പിന്നീട് അത് മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മ ഏറ്റെടുക്കുകയായിരുന്നു. ക്യാൻസർ പേഷ്യൻസിന് ഏതാണ്ട് ദിവസവും ഏതാണ്ട് 300-നടുത്ത് ആളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് പൊടിയിരിക്കഞ്ഞിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊടുക്കുക ആരംഭിച്ചതിന് ശേഷം ഈ ചെന്നൈയും സമീപ പ്രദേശത്തുമുള്ള നിരവധി സാമൂഹിക രംഗത്തുള്ളവരും സംഘടനാപരമായിട്ടും വ്യക്തിപരമായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സംഘടനകളും വന്ന് ഇതിന് വന്ന് കഞ്ഞി ഓരോ ദിവസവും മഞ്ഞ് വന്ന് കൊടുക്കുകയും അതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തുകൊണ്ട് ചെറുതും വലുതുമായ നിരവധി സമാഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 100 പേർക്കായിരുന്നു കഞ്ഞി നൽകിയിരുന്നത്. CTMA ഏറ്റെടുത്തതിനു ശേഷം പ്രതിദിനം 300 പേർക്ക് കഞ്ഞി നൽകുന്നുണ്ട്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്ന രോഗികൾക്കൊക്കെ വലിയ ആശ്വാസമാവുകയാണ് ഇത്. CTMA-ന്റേതായിട്ട് കഞ്ഞി ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അത് എന്റെ കുഞ്ഞിന്റെ രക്ഷപ്പെടക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരു ദിവസം ശരാശരി 2000 രൂപയോളമാണ് CTMA-ക്ക് ചെലവ് വരുന്നത്.
അസോസിയേഷന്റെ ഫണ്ടിനൊപ്പം സുമനസുകളുടെ സംഭാവനയും കൊണ്ടാണ് പ്രവർത്തനം പുരോഗമിക്കുന്നത്. മുൻ രാജ്യാന്തര നീന്തൽ താരവും റെയിൽവേ ഉദ്യോഗസ്ഥനുമായ വിൽസൺ ചെറിയാനുമെത്തി കഞ്ഞി വിതരണം ചെയ്യാൻ. വളരെ നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. മേലിലും ഇത്ര കാര്യം പറഞ്ഞു ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇതിൽ സഹകരിക്കും. ഇതിൽ ഭാഗമാവും. നമുക്കറിയാവുന്നവരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും സഹായിക്കാനായിട്ട്. ഏലും മനസ്സിന് വളരെ തൃപ്തിയുണ്ട് ഇത്രയും നല്ല കാര്യം ചെയ്യുന്നത്. ആറുമാസമായി സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് എതിർവശത്തെ ആശുപത്രിയിലാണ് പൊടിയരിക്കഞ്ഞി വിതരണം നടക്കുന്നത്. കൂടുതൽ ആശുപത്രികളിലേക്ക് ഇതെത്തിക്കാൻ ശ്രമിക്കുകയാണ് CTMA. എത്ര ഇരുണ്ട കാലത്തും നമ്മെ തേടി പ്രതീക്ഷയുടെ വാർത്തകൾ എത്തും. അത് കാണാൻ നമ്മൾ കണ്ണുകൾ തുറന്നു വെക്കണമെന്ന് മാത്രം. അങ്ങനെ തുറന്ന കണ്ണുകളോടെ നല്ല വാർത്ത കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് അറിയാൻ. ഞങ്ങൾക്ക് എഴുതുക നല്ല വാർത്ത @mbnews.in എന്ന വിലാസത്തിൽ. വീണ്ടും നാളെ വൈകിട്ട് 5:30 കാണാം.